എന്താണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച്? ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് 1990s തുടക്കത്തിലാണ് ടെലിഫോൺ ഉപയോഗം വ്യാപകമായത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ടെലികോം മേഖലയിലെ ടെക്നോളജികൾക്ക് വലിയ തോതിൽ മാറ്റം സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വരുന്ന സാങ്കേതിക മാറ്റങ്ങൾ ടെലികോം ഓപ്പറേറ്റർമാർ വലിയ വ്യാവസായികാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനെടുക്കുന്ന സമയത്തിനുള്ളിൽ ഇത് വിദഗ്ധമായി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്ന രീതിയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. തൊട്ടാൽ കൊള്ളുന്ന ISD നിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന തുച്ഛ വരുമാനക്കാർ പണ്ട് നാട്ടിലേക്ക് വിളിച്ചിരുന്നത് സമാന്തര എക്സ്ചേഞ്ചുകൾ വഴിയായിരുന്നു. കുഴൽ ഫോണുകളെന്നും ഇതിന് വിളിപ്പേരുകളുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾ പോലീസ് പിടികൂടുന്നത് പണ്ട് സ്ഥിരം സംഭവമായിരുന്നു. എന്നാൽ വിദേശത്തു നിന്ന് വീഡിയോ കോൾ ഉൾപ്പെടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് വിളിക്കുവാനുള്ള സംവിധാനങ്ങളും ആപ്പുകളും ലഭ്യമായതോടെ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള സമാന്തര ഫോൺ വിളികൾ ഇല്ലാതായി. ഇപ്പോൾ വിദേശത്തു നിന്ന് നമുക്കൊരു കോൾ വരുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ആദ്യം അവിടുത്തെ ഒരു നമ്പറിൽ നിന്ന് കോൾ ചെയ്യുന്നു. ഇത് അവിടുത്തെ ഗേറ്റ്വേ വഴി ഒരു ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയർ വഴി നമ്മുടെ രാജ്യത്തെ ഗേറ്റ്വേയിൽ നിന്നും ഇവിടുത്തെ സെല്ലുലാർ ഓപ്പറേറ്ററിൽ എത്തുന്നു. പിന്നീട് ഈ കോൾ നിങ്ങളുടെ ഫോണിൽ എത്തുന്നു. ഇതിനെ ഒരു കോൾ ടെർമിനേഷൻ എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള വിദേശ കോളുകൾ സാധ്യമാകുന്നത് TDM ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രത്യേക സർക്യൂട്ടുകൾ വഴിയാണ്. ഇതിന് വേണ്ടുന്ന ചാർജ് ടെലികോം ഓപ്പറേറ്റർമാരും ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയേഴ്സും വീതിച്ചെടുക്കുന്നു. സമാന്തര നെറ്റ്വർക്കിൽ സംഭവിക്കുന്നത് വിദേശ നെറ്റ്വർക്കിനെയും ഒരു ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയറിനെയും പൂർണ്ണമായി ഒഴിവാക്കി ഇന്റർനെറ്റ് വഴി കോൾ സ്വീകരിച്ച് രാജ്യത്തെ ടെലികോം ഓപ്പറേറ്റർ വഴിയുള്ള ലോക്കൽ കോളായി മാറ്റുന്നു. ഇതാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തന രീതി. ഇതിലൂടെ സാമ്പത്തിക ലാഭമടക്കം നിരവധി കാര്യങ്ങൾ ഇത് നടത്തുന്നവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതായത് വിദേശത്തു നിന്നും വരുന്ന ടെലിഫോൺ കോളുകൾ ഇന്റർനെറ്റ് സഹായത്തോടുകൂടി ലോക്കൽ നമ്പറിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയാണ് സമാന്തര എക്സ്ചേഞ്ചുകൾ ചെയ്യുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിച്ച് കോളുകൾ റൂട്ട് ചെയ്ത് ചെറിയ വാടകയ്ക്ക് ഉപഭോക്താക്കൾക്ക് നൽകി വൻ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു. വിവിധ സർവീസ് പ്രൊവൈഡർമാർക്ക് ലഭിക്കേണ്ട ഈ വാടക തുക ഇതുവഴി അവർക്ക് നഷ്ടമാകുന്നു. എന്നാൽ അത്ര ലളിതമല്ല ഇവയുടെ പ്രവർത്തനമെന്ന് പറയാം. നിരവധി സിമ്മുകൾ ഇടാൻ സാധിക്കുന്ന സിംബോക്സ് എന്ന ഉപകരണമാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിലെ പ്രധാന ഉപകരണം. ഈ സിംബോക്സിൽ ഏത് ഓപ്പറേറ്റർമാരുടെയും സിമ്മിടാൻ സാധിക്കും. ഇത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാനും സാധ്യമാണ്. ഇത്തരം അനധികൃത എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നവർ ആദ്യം സിംബോക്സിലെ ഏതെങ്കിലും സിമ്മിലേക്ക് വിളിക്കും. ശേഷം അവിടെ കോൾ കണക്ട് ചെയ്താൽ നിങ്ങളോട് വിദേശത്തെ നമ്പർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും. ഇതോടെ ഇന്റർനെറ്റ് സഹായത്തോടെ നിങ്ങളുടെ കോൾ ഇന്റർനെറ്റ് വഴി റൂട്ട് ചെയ്ത് വിദേശത്തെ ടെലികോം ഓപ്പറേറ്ററുടെ ഗേറ്റ്വേയിൽ എത്തിക്കും. ഇതുവഴി സാധാരണ ലോക്കൽ കോൾ പോലെ വിദേശത്തേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. വിദേശത്തു നിന്നുള്ള ഫോൺ വിളികളെ ടെലികോം എൻഫോഴ്സ്മെന്റ് റിസോഴ്സ് ആൻഡ് മോണിറ്ററിംഗ് സെല്ലിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലോക്കൽ കോളായി മാറ്റുന്നത് സിംബോക്സ് വഴിയാണ്. ഇതൊരു രാജ്യാന്തര നമ്പറിൽ നിന്നുള്ള വിളിയാണെന്ന് ടെലിഫോൺ സർവീസ് നൽകുന്ന കമ്പനികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ത്യയിൽ IP അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ VOIP വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കോളുകൾ നിയമവിരുദ്ധമല്ല. പക്ഷേ ഒരു VOIP കോൾ സാധാരണ GSM കോളായി മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. അതിനാൽ തന്നെ ഇത്തരം എക്സ്ചേഞ്ച് പ്രവർത്തനം നിയമവിരുദ്ധമാണ്. വലിയ ബാധ്യതയാണ് ഇത്തരം കോളുകൾ ടെലികോം കമ്പനികൾക്ക് വർഷം തോറും ഉണ്ടാക്കുന്നത്. ഇത്തരം എക്സ്ചേഞ്ചുകളുടെ ഉപയോഗത്തിനായി വ്യാജ സിം കാർഡുകൾ സംഘടിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും വലിയൊരു പ്രശ്നമാണ്. മരിച്ചവരുടെ നമ്പറുകൾ അടക്കം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കോഴിക്കോട് അടുത്തിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് റെയ്ഡ് ചെയ്തപ്പോൾ 100 സിമ്മുകളാണ് കണ്ടെത്തിയത്. ഇതിൽ പകുതിയും വ്യാജമായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ടെലികോം രംഗത്തെ പ്രശ്നങ്ങൾക്കപ്പുറം ഗൗരവമായ സുരക്ഷാ പ്രശ്നമാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉയർത്തുന്നത്. ഒരു സമാന്തര എക്സ്ചേഞ്ച് നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ പലതും നിരോധിത വസ്തുക്കൾ അല്ല എന്നതാണ് ഒരു വസ്തുത. ചൈനീസ് ഓൺലൈൻ സൈറ്റുകളിൽ അടക്കം ഇവ വിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ വൈദഗ്ധ്യം ഇല്ലെങ്കിൽ പോലും ഈ നിയമവിരുദ്ധ പ്രവർത്തനം ആർക്കും നടത്താൻ സാധിച്ചേക്കും. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ. രാജ്യത്ത് ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ബന്ധപ്പെടാൻ സുരക്ഷിത മാർഗം ഇത്തരം എക്സ്ചേഞ്ചുകൾ ഒരുക്കുന്നു. NIA അടക്കമുള്ള സംഘടനകൾ ഇത്തരം എക്സ്ചേഞ്ചുകൾക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. പലപ്പോഴും നിരീക്ഷണ സംവിധാനങ്ങളെ വിദഗ്ധമായി കബളിപ്പിക്കാൻ അന്താരാഷ്ട്ര കോളുകൾ ലോക്കലാക്കി മാറ്റുന്ന ഈ സംവിധാനത്തിന് സാധിക്കുന്നു. അതിനാൽ തന്നെ തീർത്തും ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ
ഉണ്ടാക്കുന്നത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പലരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളായ ഹവാല നെറ്റ്വർക്കിന് വേണ്ടിയും സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നത് പാവങ്ങളുടെ പെഗസസ് എന്നും ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഇത്തരം അനധികൃത സംവിധാനങ്ങളെ തടയാൻ വേണ്ടി നിയമങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. വ്യാജസ്യം എടുക്കുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി തടയണം എന്നത് തന്നെയാണ് പ്രധാന പരിഹാരം. 1000 സിം കാർഡുകൾ വരെ നിക്ഷേപിക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത സിം ബോക്സുകൾ ഇപ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ വിപണി വഴി എത്തുന്നുണ്ട്. 2010 മുൻപ് മിനിറ്റിന് 25 രൂപ ടെലിഫോൺ ചാർജ് ആയിരുന്ന കാലത്ത് മിനിറ്റിന് 10 രൂപയ്ക്ക് നാട്ടിലേക്ക് വിളിക്കാവുന്ന സമാന്തര കുഴൽ ഫോണുകളുടെ ഉപയോഗം കേരളത്തിലും ഗൾഫ് നാടുകളിലും വ്യാപകമായത്. ഇത്രയും തുക ചെലവാക്കാത്ത ഇന്റർനെറ്റ് കോളുകളും വീഡിയോ ചാറ്റുകളും സാധ്യമായതോടെ കുഴൽ ഫോണുകളുടെ ഉപയോഗം ഇല്ലാതായി. പിന്നീട് ഇവയുടെ ഉപയോഗം തുടരുന്നവർ ആശയവിനിമയത്തിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും വിദേശത്തു നിന്നുള്ള ഫോൺ വിളികൾ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിയാതിരിക്കാനുമാണ് ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. സമാന്തര എക്സ്ചേഞ്ചിനായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് BSNL ഈയിടെ ബ്ലോക്ക് ചെയ്തത് 5000 സിം കാർഡുകളാണ്. മറ്റു ടെലികോം കമ്പനികളും കാർഡുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ഒഡീഷ, പശ്ചിമ ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തരം സിം കാർഡുകൾ കൂടുതലും വരുന്നതും കൂട്ടത്തോടെ കൈവശപ്പെടുത്തിയിരിക്കുന്നതും. വിദേശ കോളുകൾ കൈമാറുന്നതിലൂടെ ലഭിക്കുന്ന സമാന്തര എക്സ്ചേഞ്ചുകൾ ലാഭകരമാവില്ല എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിരിക്കാമെന്നും ഏജൻസികൾ പറയുന്നു. സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണം, ക്വട്ടേഷൻ ആസൂത്രണം തുടങ്ങി അടുത്തിടെ കേരളത്തിൽ നടന്ന പല കുറ്റകൃത്യങ്ങളുടെയും ആസൂത്രണം നടന്നത് സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചുള്ള ഫോൺ വിളികളിലൂടെയാണെന്നും പോലീസും ഏജൻസികളും കരുതുന്നു.